സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ല് ഡിസംബർ 13-നായിരുന്നു നിയമസഭ പാസാക്കിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ബില്ല് ഗവർണറുടെ അനുമതിക്ക് വേണ്ടി രാജ്ഭവനിലെത്തി. തന്നെ ബാധിക്കുന്ന വിഷയം ആയതിനാൽ ഈ ബില്ലിൽ താൻ തീരുമാനമെടുക്കില്ലെന്നും രാഷ്ട്രപതിക്ക് വിടുമെന്നും ഗവർണർ ഇതിനു മുൻപ് അറിയിച്ചിരുന്നു. എന്നാൽ ബില്ലെത്തിയ ശേഷം പരിശോധിച്ചറിയിക്കാമെന്ന നിലപാടാണ് ഗവർണർ സ്വീകരിച്ചത്. ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടുന്നതിനുള്ള സാധ്യതകളാകും നിയമവിദഗ്ധരോട് ഗവർണർ ചർച്ച ചെയ്യുക. അതേസമയം ചാൻസലർ സ്ഥാനത്ത് ഗവർണർ വേണ്ട, അക്കാദമിക് വിദഗ്ധർ മതിയെന്നും ചാൻസലറെ തെരഞ്ഞെടുക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം അടുത്ത മാസം 2-ാം തീയതി ഗവർണർ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും. റിപ്പോർട്ടർ തിരുവനന്തപുരം.